ഗുണ്ടാ സംഘങ്ങളെ പോലെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ലഹരി മാഫിയയും. സംസ്ഥാനത്തെമ്പാടും ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്താൽ പോലീസിനെയും നാട്ടുകാരെയും അവർ ആക്രമിക്കും. മലപ്പുറം പുത്തനത്താണിയിൽ ലഹരി മാഫിയ രണ്ട് യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ചത് ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ്. ബാവപ്പടി സ്വദേശികളായ ആഷിഖ്, അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവം പോലീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ബാവപ്പടിയിലാണ് സംഭവം. ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ രണ്ട് യുവാക്കളെ കാറിലെത്തിയ സംഘം കത്തികൊണ്ട് കുത്തുകയും ആക്രമിച്ച് പരിക്കേൽക്കുകയും ചെയ്തത്. ബാവപ്പടി സ്വദേശികളായ മാങ്ങാടൻ ആഷിഖ്, അബ്ദുറഹിമാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറിലെത്തിയ നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ഇവർ പറഞ്ഞു. പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി. നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ സംഘം ലഹരി വസ്തു അടങ്ങിയ പൊതി നൽകിയിട്ട് പോയി. ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനമിടിച്ച ശേഷം ഇയാൾ അതിവേഗം രക്ഷപ്പെട്ടു. പിന്നീട് തിരികെ സംഘമായെത്തി ആക്രമണം നടത്തുകയായിരുന്നു. അവിടെ ഒരു സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ട് ഒരു ചെക്കൻ. അപ്പോൾ അവനോട് എവിടേക്ക് വന്നാന്ന് ചോദിച്ചവനെ. അപ്പോൾ അവിടെ വേറൊരു സ്കൂ വണ്ടിക്കാരൻ വന്നിട്ട് ഇവനെ നമ്മളെ ഫ്രണ്ടിനെ തട്ടിയിട്ട് പോയി. അപ്പോൾ അവനെന്തോ MDMO കഞ്ചാവും കച്ചവടം ചെയ്യുന്നവരാണ്. അത് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് നാലഞ്ച് ആൾക്കാർ വന്ന് ഞങ്ങളെ കത്തിക്കൊക്കെ എടുത്ത് ഇതായത്. സംഭവ സമയം പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റവർ ആരോപിക്കുന്നു. പിന്നെ ഇത് അവിടെ കുറച്ച് ടൈമായിട്ടത് വളരെ സുലഭമായിട്ട് നടക്കുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നാട്ടുകാർ കുറച്ചായിട്ടേ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ തുടരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടുകാർ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം. പിന്നെ അതേമാതിരി കൽപ്പഞ്ചേരിക്ക് വിളിച്ചിട്ടും വണ്ടിയൊക്കെ വരാൻ ഒരുപാട് ലേറ്റായി. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ 3 മണിക്കൂറോളം അവിടെ പിടിച്ചിട്ടിന്ന് അവിടെ ലോക്കൊക്കെ കിട്ടിയിരുന്ന ഈ വണ്ടി അടക്കം ഒരു ചോപ്പ് സിറ്റാണ്. കരിങ്കപ്പാറ സ്വദേശികളാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. ആഷിഖിന് നെഞ്ചിൽ കുത്തേറ്റതിനു പുറമെ കാലിനും പരുക്കേറ്റു. അബ്ദുറഹിമാന് കാലിനാണ് പരുക്കേറ്റത്. വാളും കത്തിയും അടക്കമുള്ള മാരകായുധങ്ങളും സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരൂർ.